ശ്രീഭദ്ര ദുർഗാദേവി വിളക്കിന് ആരംഭം. ഏറത്ത് ശ്രീഭദ്ര ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ കുംഭമകയിരം മഹോത്സവത്തിന് മുന്നോടിയായി ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായി വിളക്ക് ആരംഭിച്ചു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമസ്തുതേ നാരായണീ നമോസ്തുതേ നാരായണീ നമോസ്തുതേ. ചടങ്ങിൽ രാജ്യസഭാംഗവും സിനിമാ താരവുമായ സുരേഷ് ഗോപി പങ്കെടുത്തു. ആശംസകൾ നേരെയാണ്. ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് ഈ ചടങ്ങ് തീരുമാനിച്ചതും ഞാനാണ്. പക്ഷേ അമ്പലത്തിൻ്റെ ഒരു മതിൽക്കെട്ടിനകത്തേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിൽ വഴിയരികിൽ നിന്ന് ചടങ്ങുകളിൽ മാറ്റം വരുത്തണ്ടെന്ന് വരും വിചാരിച്ചു. അതുകൊണ്ടാണ് തെരുവിൽ നിന്നുകൊണ്ട് അത് ചെയ്യുന്നത്. അത് തന്നെയാണ് ഹിന്ദു ധർമ്മത്തിന് നമുക്ക് മറ്റു ജനങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ലൈസൻസ് വന്നതാണ്. അങ്ങനെ ചിട്ടകളുണ്ട്, പക്ഷെ നമ്മുടെ ആചാരപ്രകാരം ആ ചിട്ടകളിൽ മാറ്റം വരുത്താറുണ്ട്. അതുകൊണ്ട് എന്നെ സഹിച്ചതിന് ഞാൻ രാധികയ്ക്ക് അതിനുള്ള യോഗമുണ്ടായി. പിന്നീടൊരു ദിവസം തിരക്കൊഴിഞ്ഞ് വന്ന് ദേവിയെ അകത്ത് കയറി ദർശിച്ചോളൂ. എല്ലാവർക്കും ആശംസ. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് നന്മ. ഈ ദീപം അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ ഇപ്പോൾ അധ്യയനം, അതിൽ നിന്ന് അവർ വളർന്നു വലുതായി. ഈ പ്രദേശത്തെ കുഞ്ഞുങ്ങൾക്കെല്ലാം ആ പ്രകാശം അവരുടെ ഒരു ജീവിതത്തിൽ ചെന്നപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. വിളക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് രാധിക സുരേഷ് ഗോപി ശ്രീഭദ്ര ദുർഗാദേവി വിളക്കിന് തുടക്കം കുറിച്ചു. മാസത്തിൽ ഒരു തവണ എന്ന കണക്കിൽ മൂന്ന് മാസമാണ് ഉദ്ദിഷ്ട കാര്യലബ്ധിക്കായി വിളക്ക് നടത്തേണ്ടത്. ചടങ്ങിൽ കുന്നുംപാറ മഠാധിപതി ബോധിതീർത്ഥസ്വാമി, വാവ സുരേഷ്, ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് സെക്രട്ടറി ജനറൽ എൻ ആർ ഹരികുമാർ, ഗ്ലോബൽ കേരള ഇനിഷ്യേറ്റീവ് വർക്കിംഗ് ചെയർമാൻ ജി രാജ്മോഹൻ എന്നിവർ പങ്കെടുത്തു. ആദ്യമേ ഞാൻ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ വന്ന ഭക്തജനങ്ങളെയും അനുമോദിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു ക്ഷേത്രത്തിന് വേണ്ടുന്ന തരത്തിലുള്ള മരങ്ങളും ചെടികളും പൂക്കളെല്ലാം വെച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ സാധനങ്ങളും വെച്ച് സംരക്ഷിച്ചേക്കുന്നു. പല സൈസ് ചെടികൾ ഇവിടെ ആവശ്യത്തിനുള്ള പൂക്കൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റ് പല വലിയ ക്ഷേത്രങ്ങളിലും കാണാത്ത ഒരു സംഭവമാണ്. നിങ്ങളുടെ ഈ ശാന്തി നിർഭരമായി അമ്പലത്തിൽ എല്ലാവിധ ഇവിടെ വരുന്നവർക്കൊക്കെ ശാന്തി മാത്രം ഉണ്ടാവട്ടെ എന്ന് സർവേശ് നമ്മൾ ആത്മാർത്ഥത്തിൽ പ്രാർത്ഥിക്കും. എന്തായാലും ഈ ഇന്ന് എന്നെ ക്ഷണിച്ചതിന് വളരെ നന്ദി. തത്വമസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നീയും അത് തന്നെയാകുന്നു. നമ്മളിപ്പോൾ അവിടെ ചെല്ലുന്നത് അഹം ബ്രഹ്മാസ്മി ആയിരിക്കുന്ന അയ്യപ്പനെ കാണാനാണ് ചെല്ലുന്നത് അല്ലേ. അന്നേരം അയ്യപ്പൻ ഇങ്ങോട്ട് പറയുക, നീയും അത് തന്നെയാകുന്നു തത്വമസി. അതാണ്, അതായത് ഞാനും നീയും മറ്റെല്ലാവരും ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് മുഴുവൻ ഈശ്വരമയമാകുന്നു. സർവം ഖലുവിധം ബ്രഹ്മാഹ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്രപഞ്ചത്തിലുള്ള ജന്തുക്കളും മറ്റ് ജീവജാലങ്ങളും പുല്ലുകളും ചെടികളും എല്ലാം എന്താണ്, എല്ലാം പരമാത്മാവിന്റെ അംശം തന്നെയാണ്. ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഫാദർ തോമസ് നെറ്റോ, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി എന്നിവരും ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം ഈ വർഷവും ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുവാൻ ഒരുങ്ങുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈശ്വര അനുഗ്രഹം സമൃദ്ധമായി നാമമായി പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും കുടുംബങ്ങളും കൂടുതൽ സ്നേഹത്തിലും സൗഹൃദത്തിലും കൂട്ടായ്മയിലും വളരുവാനും പൊതുസമൂഹത്തിന് ഏറെ നന്മകൾ ചെയ്യുവാനും ഈ ഉത്സവ ആഘോഷത്തിലൂടെ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഉത്സവത്തിൻ്റെ എല്ലാ അനുഗ്രഹാശിസുകളും സ്നേഹപൂർവ്വം ഓരോരുത്തർക്കും ഞാൻ നേരിടും.
പേര് ദുർഗാദേവി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക വിളക്ക് അത് തുടങ്ങിയ ഒരു ചടങ്ങ് ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ദീപം കൊണ്ട് വിളക്ക് കൊണ്ട് ശ്രീകോവിൽ പ്രദക്ഷിണം വെച്ച ചില നിബന്ധനകളോടുകൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും അതിൽ നിന്നും ഭക്തജനങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും സന്തോഷമൊക്കെ ഉണ്ടാകട്ടെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ ഉദ്ദേശം നേടിക്കിട്ടാനാണല്ലോ ഇത്. ചിലപ്പോൾ നമ്മളുടെ ഉദ്ദേശം നടന്നില്ല എന്ന് വെച്ചാൽ അത് ചടങ്ങിൻ്റെയോ അല്ലെങ്കിൽ ദേവിയുടെയോ ഒരു ഇതായിട്ട് പോരായ്മയായിട്ട് ഒരിക്കലും കരുതരുത്. നമുക്ക് പ്രാപ്തമായിട്ടില്ല എന്നാണ് വിചാരിക്കേണ്ടത്, അത്രേ വിചാരിക്കൂ. ഒരു വള്ളം പോകുമ്പോൾ തുഴഞ്ഞു പോവാണ്, അതിലേക്കൊരു ഉന്ത ഒരു തള്ള കുറെ കൂടെ പോകും. വള്ളം ചെളിയിൽ കിടക്കുകയാണെങ്കിൽ എത്ര ഉന്തിയാലും പോവില്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അത് എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു സാധ്യത വന്നില്ല എന്ന് വെച്ചാൽ നമുക്കത് കിട്ടാനുള്ള അർഹതയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാം, അർഹത ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏതായാലും ഈ ഒരു സംരംഭം അമ്മയുടെ അമ്മമാരുടെ അനുഗ്രഹത്താൽ വളരെ വിജയകരമായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. HP News, Attingal.